ഓക്കെ, ബാബുവിനെ കുറിച്ചാണ് നമുക്ക് കൂടുതലും അറിയേണ്ടത്. ബാബുവിൻ്റെ മനസാന്നിധ്യം ഒന്ന് മാത്രമാണ് ഈ രക്ഷാദൗത്യം വിജയിക്കാൻ ഇടയാക്കിയത്. രണ്ട് രാത്രി രണ്ട് പകൽ ആ സിറ്റുവേഷനിൽ അവിടെ കഴിച്ചുകൂട്ടുക എന്നത് അത് ഇപ്പോഴും അവിശ്വസനീയമായി തന്നെ തുടരുകയാണ്. ബാബുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എപ്പോഴും ഈ ധൈര്യം ഉള്ളിൽ ഉള്ളിലും പ്രകടമായും കാട്ടുന്ന വ്യക്തി തന്നെയാണോ ബാബു എല്ലാ കാര്യങ്ങളിലും? അങ്ങനെ ബാബു അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരു കുട്ടിയാണ്. അദ്ദേഹം അങ്ങനെ സംസാരമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ധൈര്യം എന്നത് നമുക്ക് ഇപ്പോഴാണ് ബാബുവിൻ്റെ മനസ്സിലുള്ള ഈ ഒരു വിൽ പവറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്ര കാലം അതൊന്നും അറിയില്ല നമുക്കൊരു. കാരണം ഏകദേശം 48 മണിക്കൂർ, രണ്ട് പകലും രണ്ട് രാത്രിയും, ഒരു തുള്ളി വെള്ളവും ഒരു ഭക്ഷണവും ഇല്ലാതെ തീർത്തും വിജനമായ ഒരു മലയുടെ നടുക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ആത്മധൈര്യത്തോടുകൂടി ഒന്ന് ഉറങ്ങിയാൽ ചിലപ്പോൾ താഴെ അഗാധമായ ഒരു കൊക്കയാണ്, ആ കൊക്കയിലേക്ക് പതിക്കാം. അതേപോലെ ഏകദേശം ഒരു ആദ്യം ഇരുന്ന ഒരു നിങ്ങൾക്കൊരു ഡ്രോൺ വിഷ്വൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ആദ്യം ഏകദേശം ബാബു ഇരുന്നത് ഒരു ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റിംഗ് പൊസിഷനിലായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു 10 അടിയോളം താഴോട്ട് ബാബു വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം 10 മണിക്കൂറോളം ബാബു സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ്. അവസാനം റെസ്ക്യൂ ചെയ്യുന്നത് വരെ ബാബു സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ് നിന്നത്. ആ ഒരു ആത്മധൈര്യം എന്ന് പറയുന്ന ആത്മധൈര്യം തന്നെയാണ് ബാബുവിനെ രക്ഷിക്കാനുള്ള ഒരു പ്രധാന കാര്യം. ശരി, നമുക്ക് വീണ്ടും വിനോദിലേക്ക് തന്നെ പോകാം. വിനോദ്, ക്ഷമിക്കുക, ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വാർത്ത വന്നതുകൊണ്ടാണ്. വിനോദ്, ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു വന്നത് ബാബുവിൻ്റെ മനോധൈര്യത്തെ കുറിച്ചാണല്ലോ. ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഈ അമ്മയുടേതല്ലേ മോൻ, അപ്പോൾ എങ്ങനെ ആ മനോധൈര്യം കാട്ടാതിരിക്കും എന്ന് തരത്തിലുള്ള കാര്യങ്ങൾ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ശരിക്കും ആദ്യം അമ്മയുടെ പ്രതികരണം വരുമ്പോൾ ഞാൻ കരുതിയത് ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും ബന്ധുക്കളായിരിക്കുമെന്നാണ്. കാരണം അത്രയും മനോധൈര്യത്തോടുകൂടി ആണ് ആ അമ്മ സംസാരിക്കുന്നത്. ആദ്യം ആരാണ് ആദ്യം എന്ന് വ്യക്തമായില്ലായിരുന്നു. ആ അമ്മയെക്കുറിച്ചും അമ്മയും അതേപോലെയാണോ ജീവിതത്തിലെല്ലാം ധൈര്യപൂർവ്വം നേരിടുന്ന ഈ വികാരങ്ങൾ പുറത്ത് കാട്ടാത്ത ഒരു പ്രകൃതം തന്നെയാണോ? നിങ്ങൾ അടുത്ത് ഉള്ളവരാണല്ലോ. തീർച്ചയായും അവൻ ബാബുവിൻ്റെ അമ്മയുടെ ഒരു പ്രതികരണം, തുടക്കത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു നമ്മളെ നാട്ടുകാർക്കും രക്ഷാപ്രവർത്തകർക്കും ഒരു കുറച്ചും കൂടി വിശ്വാസമായത്. കാരണം ഈ പ്രവർത്തനത്തിന് ഇറങ്ങി ചെല്ലാൻ ഒരു കൂടി, കാരണം അവരുടെ ഒരു ബോൾഡായിട്ടുള്ളൊരു വാക്കുണ്ട്, എൻ്റെ മകൻ തിരിച്ചു വരും, എൻ്റെ മകനെ രക്ഷാപ്രവർത്തകർ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു 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 അമ്മ പറയുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഇറക്കുമ്പോൾ ഉള്ള പോകുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം പകരുന്ന വാക്കുകളാണ് ബാബുവിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരുപാട് ആളുകൾ ഈ വാക്കുകൾ കേട്ടിട്ട് പിറ്റേ ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഒഴുകി വരികയായിരുന്നു പല ഭാഗത്തു നിന്നുള്ളത്. അതേപോലെ എൻ്റെ ചെറാട്ടിലെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ, അവർ 3 ദിവസം ബാബുവിനെ പോലെ തന്നെ ഭക്ഷണവും ഊണും ഉറക്കവും എല്ലാം കളഞ്ഞ് ഈ ബാബുവിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെയാണ് ഇറങ്ങിയത്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ നാട് ഒന്നടങ്കം ഈ ഒരു രക്ഷാപ്രവർത്തനം ബാബുവിനെ റെസ്ക്യൂ ചെയ്ത് തിരിച്ചു വരുന്നത് വരെ ആ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം, ബാബുവിൻ്റെ അമ്മയോടൊപ്പം, ബാബുവിനോടൊപ്പം ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും